മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിന്നും മരം ലേലം ചെയ്ത് മുറിച്ചു കടത്താനുള്ള ശ്രമം അനധികൃതമാണെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ തടഞ്ഞു. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കോമ്പൗണ്ടിലെ 12 മരങ്ങൾ മുറിച്ചു മാറ്റാനായിരുന്നു ലേലം നിശ്ചയിച്ചിരുന്നത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കോമ്പൗണ്ടിൽ നിന്നും അനധികൃതമായി മരം ലേലം ചെയ്ത് മുറിച്ചു കടത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ തടഞ്ഞത്. വ്യാഴാഴ്ച നഗരസഭാ ഓഫീസിൽ നടക്കാനിരുന്ന ലേലത്തിൽ പങ്കെടുക്കാനെത്തിയവരെ ചട്ടങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് ലേലം നടത്തുന്നത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാർ തിരിച്ചയക്കുകയായിരുന്നു. ലേലത്തിന് പങ്കെടുക്കാൻ ആളുകൾ എത്തുന്നതിന് മുമ്പായി തന്നെ നഗരസഭാ ഓഫീസിൻ്റെ 2 ചുമരുകളിലും മരം മുറിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് അനുമതിയില്ല എന്നും മരം മുറി പ്രതിപക്ഷ കൗൺസിലർമാർ തടയുമെന്നും കൊടുത്ത പണം നഷ്ടമാകുമെന്നും എഴുതിയ പോസ്റ്ററുകളും കൗൺസിലർമാർ പതിച്ചിരുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി MP അനുവദിച്ച 40 ലക്ഷം രൂപ മാസ്റ്റർ പ്ലാനിൻ്റെ പേര് പറഞ്ഞ് നിഷേധിച്ച LDF ഭരണസമിതി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടാത്ത ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാനായി MLA പണം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്ന പ്രദേശത്തെ 12 മരങ്ങൾ ചട്ടങ്ങൾ പാലിക്കാതെ മുറിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നഗരസഭയുടെ ആശുപത്രിയിലുള്ള 12 വരുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ലേലമായിരുന്നു ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ആ 12 മരങ്ങൾ മുറിച്ച് മാറ്റുന്നത് സർക്കാർ ഉത്തരവ് 189/95 നഗ്നമായ ലംഘനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടിയ സ്ഥാപനമെന്ന നിലയ്ക്ക് മുക്കം ആശുപത്രിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ നിയന്ത്രണാവകാശം മുനിസിപ്പാലിറ്റി നിക്ഷിപ്തമാണ്. എന്നാൽ അങ്ങനെ ഒരു ലേലം നടത്തുന്നതിന് ആ മരത്തിന് നമ്പറിടുന്നതിനോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ മുക്കം മുനിസിപ്പാലിറ്റി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുനിസിപ്പാലിറ്റി തീരുമാനമെടുക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് 12 മരങ്ങൾ മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അനുമതിയില്ലാതെ തന്നെ മുക്കം ആശുപത്രിയിൽ നിന്ന് മരം മുറിച്ച കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായി മരങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞാഴ്ച മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കോമ്പൗണ്ടിൽ നിന്നും ഒരു വൻ മരം മുറിച്ചു കടത്തിയത് ആരെന്നറിയാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അനധികൃതമായി മരം മുറിച്ചു കടത്താനുള്ള ശ്രമം നഗരസഭാ ഭരണസമിതി നടത്തുന്നതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. വ്യാഴാഴ്ച നടന്ന പ്രതിഷേധത്തിന് കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, യാസർ MK, അബുമുണ്ടുപാറ, കൃഷ്ണൻ വടക്കയിൽ, റുബീന KK, ബിന്നി മനോജ്, സക്കീന കബീർ, റംല ഗഫൂർ, രാജൻ അഡോനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.